അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നതേ ഒരു ഹോം ടൂർ ആയിട്ടാണ് കേട്ടോ. 1100 സ്ക്വയർ ഫീറ്റിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു പേരൻ്റെ ഹോം ടൂറാണ്. സാധാരണക്കാർക്കൊക്കെ ഒതുങ്ങണ നല്ലൊരു അടിപൊളി ഒരു പേരാണ് കേട്ടോ. നല്ല രസമായിട്ടുണ്ടാക്കി ചെയ്തിക്കണ്. എന്നാലോ ഓവറായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ആഡംബരങ്ങളൊന്നും അധികമായിട്ടൊന്നുമില്ല. എന്നാലോ ആവശ്യത്തിന് എല്ലാം ഉണ്ടേനു. അങ്ങനെ നല്ല രസമായിട്ടുണ്ടാക്കിയൊരു പേരയാണ്. അപ്പം ഈ പേരൻ്റെ പുറത്തുനിന്നുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം നന്ദി, നമുക്കേ സിറ്റ് ഔട്ട് അങ്ങോട്ട് കയറി നോക്കുക. അപ്പം സിറ്റ് ഔട്ട് ഒരു എൽ ഷേപ്പിലാണ് കേട്ടോ. അപ്പം സിറ്റ് ഔട്ട് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ രണ്ട് കസാല ഉണ്ട് കേട്ടോ, ഫർണിച്ചറിലുണ്ടാക്കി തന്നെയാണ്. പിന്നെ ചാരുപടിക്കൊക്കെ കറുപ്പ് ഗ്രാനൈറ്റാണ് കൊടുത്തത്. പിന്നെ അടിയിലൊക്കെ വിരിച്ചത് മാർബിളാണ് കേട്ടോ. പിന്നെന്താ സിറ്റ് ഔട്ടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാൻ ഇതൊക്കെയാണ് ഒരു അടിപൊളി ഡിസൈൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണ്. കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാന്ന് തോന്നുന്നു, ഇത് പെയിൻറ് കൊണ്ട് ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ സീലിംഗ് മേലൊക്കെ LED ബൾബൊക്കെ കൊടുത്തേക്കണ കേട്ടോ. രാത്രിയാണ് ടൈമിലൊക്കെ ലൈറ്റ് ഇടുമ്പോൾ നല്ല രസമായിരിക്കും. പിന്നെ ഇതാ മുന്നിലെ മെയിൻ ഡോറ് ഡബിൾ ഡോറാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ ഇങ്ങനെ തുറന്ന് കാണ്ട് അത്തം അങ്ങോട്ട് കയറുക. അപ്പോൾ ഇതാ ഈ വാതിൽ ഇങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ സോഫയൊക്കെയാണ് കാണുന്നത് കേട്ടോ. ലിവിങ് റൂമും ഡൈനിങ് ഹാളും വേറെ വേറെ ആക്കിയിട്ടൊന്നുമില്ല, ഒന്നിച്ച് തന്നെയാണ്. ഒരു ഭാഗത്ത് ഇങ്ങനെ സോഫ ഇട്ടൊക്കെയാണ്. കാണാൻ നല്ല രസമുള്ള അടിപൊളി ഡിസൈനൊക്കെയാണ്. പിന്നെ ഇതാ സോഫ ഇട്ട ആ ഭാഗത്ത് ചുമരുമൽ ഇതേപോലെ ഓരോ ഡിസൈനിങ് ഒക്കെ കൊടുത്തേക്കണ്. ചെറിയ ചെറിയ ഓരോ ഷോക്കേസ് മാതിരി ഉണ്ടാക്കിയേക്കാണ്. എന്നിട്ട് പെയിൻറ് കൊണ്ടൊക്കെ ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. അതിലൊക്കെ LED ബൾബും കൊടുത്തേക്കണ്. പിന്നെ ഇതാ അവിടെ ഒരു ഒറ്റപ്പുളീൻ്റെ രണ്ട് ജനലും കൊടുത്തേക്കണ്, കയറി വരുന്ന ആ ഇടത് സൈഡിലായിട്ട്. സോഫയിലിരിക്കുമ്പോൾ പുറത്തേക്കുള്ളൊരു കാഴ്ചയാണിത് കേട്ടോ. അപ്പോൾ ആ ഡൈനിങ് ഹാളിൻ്റെ ഇടത് ഭാഗത്തായിട്ട് സോഫയും വലത് ഭാഗത്തായിട്ടാണ് കേട്ടോ ടേബിൾ ഇട്ടത്. ടേബിള് 6 കസാലോട് കൂട്ടിയിട്ടുള്ള ഒരു ടേബിളാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ടേബിളാണ്. ഡൈനിങ് ഹാളും തന്നെ നല്ല വലിപ്പമുണ്ട് കേട്ടോ. ടേബിളൊക്കെ ഇട്ടിട്ടും അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതാ വലിയൊരു ജനലുണ്ട്, അതൊരു കോണലായിട്ടാണ് കൊടുത്തത്. അതേപോലെ തന്നെ ഈ അറ്റത്തെ കോണലായിട്ട് ഒരു വാഷ് ബേസും കൊടുത്തേക്കണ്. പിന്നെ ഇതാ ഡൈനിങ് ഹാളിൻ്റെ ചുമരുമൽ മെയിൻ ഡോറ് തുറന്നിട്ട് വരുന്ന ഭാഗത്തായിട്ട് തന്നെ ഇതേപോലെ ഒരു പർഗോള കൊടുത്തേക്കണം കേട്ടോ. ഒരു ഡിസൈൻ ചെയ്ത് കണ്ട്
എൽ ഇ ഡി ബൾബൊക്കെ കൊടുത്തു ചെയ്തേന്. അപ്പൊ നല്ല രസമുണ്ട് കാണാനേ. പിന്നെ എന്താ ഡൈനിങ് ഹാളിൻ്റെ ഒരറ്റത്തായിട്ട് ഇങ്ങനൊരു ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു കേട്ടോ, ഒരു ഷോക്കേസ്. ഇതൊക്കെ പെയിൻറ്റിങ് വർക്ക് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ടൊക്കെ എൽ ഇ ഡി ബൾബും കൊടുത്തേക്കണം കേട്ടോ. ഇനി നമുക്ക് നേരെ ഇട്ട് പോവാം. ഇവിടെ ഇടത് ഭാഗത്തായിട്ടാണ് കോണിട്ടോ. അപ്പം ഒരു നിലയേ ഉള്ളൂ, ഞാൻ മോൾക്കൊന്നും കയറുന്നില്ല. കോണിൻ്റെ താഴെയായിട്ട് ഒരു ബാത്റൂമും ഉണ്ട്. അപ്പം നമുക്ക് ബാത്റൂമൊക്കെ ഒന്ന് തുറന്നോക്കാം. അപ്പോൾ ദാ ടൈൽസൊക്കെ ഒട്ടിച്ച് അടിപൊളിയാക്കിക്കണം കേട്ടോ. ഇവിടെ ഇന്ത്യൻ ക്ലോസറ്റ് തന്നെയാണ് വെച്ചത് കേട്ടോ. അപ്പോൾ ഈ ബാത്റൂമിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെയാണ് ഒരു ബെഡ്റൂം. അപ്പോൾ നമുക്കതങ്ങോട്ട് തുറന്നു നോക്കുക. അപ്പോൾ ഇതാ ബെഡ്റൂമിൻ്റെ വാതിൽ ഇങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ ഇടത് ഭാഗത്തായിട്ടാണ് ആൽമറ ഫിറ്റ് ചെയ്തത്. വലത് ഭാഗത്തായിട്ട് കട്ടിലും ബെഡൊക്കെ ഉള്ളത്. പിന്നെ എന്താ ജനൽ, രണ്ട് ഭാഗത്തത്തെ ജനലും ഒരു കോണിലാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ ജനലൊക്കെ കർട്ടനൊക്കെ ഇട്ടാണ്ട് അടിപൊളിയാക്കിക്കണം കേട്ടോ. പിന്നെ ഈ റൂമിൻ്റെ ഡോറൊക്കെ റെഡിമെയ്ഡാണ്. പിന്നെ ഈ പെരമ്മല് സീലിംഗ് ഡെക്കറേഷൻ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ ആൽമറ തന്നെ കണ്ടാല് ഫർണിച്ചറാ തോന്നുന്നു, ഫർണിച്ചറൊന്നല്ല. നല്ല രസമായിക്കണം കേട്ടോ ഈ ആൽമറ. ആൽമറ എന്നൊക്കെ ഞാൻ ആൽമറ തന്നെ പറയല് കേട്ടോ, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ശീലിച്ചത്. ചിലരൊക്കെ അലമാര എന്നൊക്കെ പറയും, ഒക്കെ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പം നമ്മൾ പറഞ്ഞ് ശീലിച്ച പോലെയൊക്കെ നമ്മൾ പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് കരുതാണ്. പിന്നെതാ ഈ റൂമിലൊരു കൂളറും കൊടുത്തുക്കണ്. ഇനി നമുക്ക് അടുത്ത റൂമൊക്കെ പോയി നോക്കാം. അപ്പോൾ ഇതാ കോണിൻ്റെ ചോട്ടിൽ ഇൻവെർട്ടറൊക്കെ വെച്ചിരിക്കണം കേട്ടോ. കുറച്ച് പെട്ടി സാധനങ്ങളൊക്കെ, അതൊക്കെ എൻ്റെ ചോട്ടിൽ കാണാനുണ്ട്. പിന്നെ ഇതാ അടുത്ത ബെഡ്റൂം, അതിൻ്റെ ഇടത് സൈഡിലായിട്ട് തന്നെ അടുക്കള ഉള്ളത്. അപ്പോൾ എന്നാൽ നമ്മൾ ഈ റൂം തുറന്നു നോക്കുക. അപ്പോൾ ഇതാ അതിക്ക് വരുമ്പോൾ തന്നെ ഈ ബെഡൊക്കെയാണ് കേട്ടോ കാണുന്നത്. ഇവിടെയും ജനലിനൊക്കെ കർട്ടനൊക്കെ കൊടുത്ത് ഒക്കെ ഉഷാറാക്കിയേക്കണ്. ഇടത് സൈഡിലായിട്ട് ഒരു ആൽമറയും കൊടുത്തേക്കണ്. പിന്നെ ഈ റൂമിൽ ഒരു എ സിയും കൊടുത്തേക്കണ്. പിന്നെ ഇതാ ഈ കാണുന്നത് ആൽമറയാണ് കേട്ടോ. പിന്നെ മുകളിൽ ഒരു കൂടും ഉണ്ട്. അതിന് ഡോറൊന്നും വെച്ചിട്ടൊന്നുമില്ല, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പെട്ടികളൊക്കെ അത് മാറ്റി വെച്ചിരിക്കണ്. ഈ ആൽമറ ഇതാ അഞ്ച് ഡോറായിട്ട് കാണുന്നുണ്ടല്ലോ, അതിൽ മൂന്ന് ഡോറ് ആൽമറയാണ് കേട്ടോ. രണ്ട് ഡോറ് നമ്മൾ തുറക്കുമ്പോൾ ആ ഫസ്റ്റ് തന്നെ കാണുക ബാത്റൂമിൻ്റെ ഡോറാണ്.
അത് നല്ല രസമായിക്കണം കേട്ടോ. ഇവിടെ ബാത്റൂം ഉണ്ടെന്ന് പറയാൻ കഴിയൂല, ആ ഡോറ് തുറക്കുമ്പോഴേ അവിടെ ബാത്റൂമിലെ ഡോറ് കാണുള്ളൂ. അപ്പം എന്നാൽ നമുക്ക് അതൊന്ന് നോക്കാം. അപ്പോൾ ഇതാ ബാത്റൂമിൻ്റെ ഡോറാണ് ഈ കാണുന്നത്. ഇത് തുറക്കുമ്പോൾ ഇതൊക്കെ ബാത്റൂമിൻ്റെ ഉള്ളിലാണ് കേട്ടോ വാഷിംഗ് മെഷീൻ ഇട്ടത്. അപ്പോൾ വെള്ള ടൈൽസാണ് കൂടുതലായിട്ടും കൊടുത്തത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വെളിച്ചമുണ്ട്, കാണാനും തന്നെ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ കറുപ്പ് ടൈൽസ് കൊണ്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തൊക്കെയാണ്. ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റ് ആണ് കേട്ടോ. ഈ ഡോർ അങ്ങോട്ട് അടച്ചിട്ടാൽ അവിടെ ബാത്റൂം ഉണ്ടോയെന്ന് അറിയില്ല. ഇനി നമുക്ക് നേരെ അടുക്കളയ്ക്ക് പോയി നോക്കാം. അപ്പൊ ഇതാ അടുക്കളയ്ക്ക് വരുമ്പോ തന്നെ ചെറിയൊരു കുഞ്ഞു ടേബിളാണ് മുന്നിൽ കാണട്ടോ. അതേപോലെ തന്നെ ഇതാ ഒരു സൈഡില് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള വലിയൊരു ഷോക്കേസ് തന്നെ കൊടുത്തേക്കണ്. പാത്രങ്ങളും ഗ്ലാസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അടുക്കി വെച്ച് ചെയ്തേക്കണ്. ഈ ടേബിൾ ഒരു കുഞ്ഞു ടേബിളാണ് കേട്ടോ, ഒരു നാലാൾക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു ടേബിളാണ്. പിന്നെ ഇതാ അവിടെ ഒരു ജനൽ കൊടുത്തേക്കണേ, അതിന് കർട്ടനൊക്കെ ഇട്ടും ചെയ്തേക്കണ്. പിന്നെ ഇതാ ഈ ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ്. പിന്നെ ഇതായി കാണുന്നത് വിറകടുപ്പാണ് കേട്ടോ, ചിമ്മിണിയോട് കൂടിയുള്ള വിറകടുപ്പ് തന്നെയാണ്. പിന്നെ ഇതാ ഗ്യാസ് സിങ്കിൻ്റെ അടുത്തായിട്ടാണ്. പിന്നെ ഇതാ വലിയൊരു റാക്ക് കൊടുത്തേക്കണ് കേട്ടോ, അടിയിലൊക്കെ ഡോറും വെച്ചെടുത്തേക്കണ്. സ്റ്റോർ റൂം ഇല്ല, അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ അതിനുള്ളിൽ കയറ്റി വെക്കാമല്ലോ. പിന്നെ ഇതാ റാക്കിൻ്റെ റൂമിലൊക്കെ കുറേ കുടിക്കുകയും പാത്രമൊക്കെ കയറ്റി വെച്ചേക്കണം കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു കോണിലായിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചേക്കണ്, അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വെക്ക. പിന്നെ ഇതാ കുറേ സാധനങ്ങളൊക്കെ വെടി വെച്ചേക്കണ്, മല്ലിപ്പൊടി, മുളക് പൊടി, ചെറുപയർ, കടല, അതേപോലത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒക്കെ പൊട്ടണ പാത്രങ്ങളാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ, പൊട്ടണ കുപ്പിയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു അടുക്കള തന്നെയാണ് കേട്ടോ. ഇതാ നമ്മൾ ഷോക്കേസ് ഉള്ളതൊക്കെ ഒന്ന് കാണുന്നാൽ, നല്ല വലുപ്പമുള്ള വലിയൊരു ഷോക്കേസാണ്. അപ്പൊ ഈ വേരങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും എന്ന് കരുതാണ്. സാധാരണക്കാർക്ക് ഒതുങ്ങണ നല്ലൊരു അടിപൊളി വേരയാണല്ലോ അല്ലേ. എല്ലാ സൗകര്യങ്ങളും ഉണ്ടേനു. പിന്നെ സ്റ്റോർ റൂം ഇല്ലെങ്കിലും നല്ല സ്ഥലങ്ങൾ ഉണ്ടാക്കിയാൽ മതി അതിനനുസരിച്ചുള്ളേ. ഇവിടെ വലിയൊരു റാക്ക കൊടുത്തത് അടുക്കളയിൽ, നല്ല നീളത്തിൽ തന്നെ അതിനൊക്കെ ഡോറും വെച്ചെടുത്തേക്കണേ. അപ്പൊ ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് എടുത്തേക്ക. പിന്നെയാണെങ്കിൽ ആ സിങ്കിൻ്റെ ഭാഗത്തൊരു ഗ്രില്ല് കൊടുത്തതുകൊണ്ട് തന്നെ നല്ല വെളിച്ചമാണ് കേട്ടോ ഈ അടുക്കളയ്ക്ക്. പകൽ സമയത്തൊന്നും ലൈറ്റ് ഇട്ടിട്ടില്ലെങ്കിലും നല്ല വെളിച്ചമാണ്. അതേപോലെ തന്നെ അതാ ഗ്യാസ് കൊടുത്തതും ഈ സിങ്കിൻ്റെ അടുത്ത് തന്നെയാണ്. നല്ല വെളിച്ചമാണ്. ഇനി നമുക്ക് ഈ വാതിലും അങ്ങോട്ട് തുറന്നാണ്ടേ പുറത്തൊക്കെ ഒന്നോട് നോക്കുക. അപ്പോൾ ഇതാ തിരുമ്പാങ്കല്ലൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ വാതിലൊക്കെ തുറന്നോട് നോക്കുമ്പോഴേ. മനസ്സൊക്കെ നല്ലൊരു സമാധാനം കിട്ടുന്ന ഒരു കാഴ്ച തന്നെയാണ്.
പിന്നെ ഇതാ പാടാണ് ആ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് കരുതുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേണ്ട, ബെല്ലൈക്കനൊക്കെ തൊട്ടൊടുക്കി, എന്നിട്ട് ആ ഓൾ എന്നുള്ള ഓപ്ഷനൊക്കെ തൊട്ടൊടുക്കി കേട്ടോ. അപ്പം എന്നാൽ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.